شرك بل من العصيان. لأتاه بالغفران من أقرابها، سبحانه هو واسع الغفران. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുൽകൃഷ്ടവും ഉന്നതവുമായ നാമങ്ങൾ അസ്മാഉല്ലാഹിൽ ഹുസ്ന, അവയെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പവിത്രമായ നാമങ്ങൾ വിവിധ സന്ദർഭങ്ങളിലൂടെ ദുആകളിൽ നാം ഉൾപ്പെടുത്തുകയും ആ പേരുകളിലൂടെ അവനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടം പറയുകയും നമ്മുടെ കാര്യവൃത്തിക്കായി അവൻ്റെ മുമ്പിൽ അപേക്ഷകൾ സമർപ്പിക്കുകയും അത് സംബന്ധമായി ആ നാമങ്ങളുടെ അർത്ഥവും ആശയവും ഗ്രഹിക്കുന്നതിലൂടെ വിശ്വാസിയുടെ മനസ്സിൽ രൂഢമൂലമാകുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ മാതൃകകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പവിത്രമായ നാമങ്ങളുടെ ആശയവും അർത്ഥവും ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കുകയും അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം ഉള്ള രൂപത്തിൽ അത് എങ്ങനെയാണ് നിർവഹിക്കാൻ അവിടുന്ന് കൽപ്പിച്ചതെങ്കിൽ ആ രൂപത്തിൽ മാത്രം അതിനെ സമീപിക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികളുടെ രീതി. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ നാമങ്ങളൊക്കെ അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ചില പ്രത്യേകമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് പാരായണം ചെയ്യുകയും അവയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമില്ലാത്ത വേറെ ചില രൂപങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവ കൊണ്ടുള്ള ചില ലക്ഷ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്ന ചില പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഈ പുസ്തകമാണിത്, അൽ മജ്മൂഉൽ ലത്തീഫ് എന്നാണ് ഇതിൻ്റെ പേര്. അൽ മജ്മൂഉൽ ലത്തീഫ് എന്ന അറബി ഗ്രന്ഥം, ഇതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് ഈ കാണുന്നത്. ഈ പുറം ചട്ടയിൽ തന്നെ കുറെ കള്ളികളും വരകളും ഇട്ടുകൊണ്ടതിൽ തലങ്ങും വിലങ്ങുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുകയും വേറെ ചില വാചകങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഗ്രന്ഥമാണ് ഷംസുൽ മഅരിഫിൽ കുബറ എന്ന പേരിലുള്ള ഒരു അറബി ഗ്രന്ഥം. ഈ അറബി ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയാണ്, ഇതിൻ്റെ മൂന്ന് വാള്യങ്ങളിലായിട്ടാണ് ഇത് പരിഭാഷ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ജുസ് ആണ്, മലയാളത്തിലുള്ള രണ്ടാമത്തെ ജുസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെയും പുറം ചട്ടയിൽ ചില പ്രത്യേകമായ രൂപത്തിൽ കള്ളികളും വരകളും വൃത്തങ്ങളുമൊക്കെ വരച്ച് ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ചില പ്രത്യേകമായ കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പുസ്തകമാണ് ഇത്. ഈ രണ്ട് ഗ്രന്ഥവും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് ഗ്രഹിക്കാൻ ഉതകുന്നതാണെന്നും ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ മനുഷ്യരല്ല എന്ന് പോലും ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, ഇതിൻ്റെ കുറേ പോരിശകളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രസാധകർ അവസാനം പറയുകയാണ്, കണ്ണുള്ളവർ അത് കാണും, പോത്തുകൾ കാണില്ല. കോയസനെന്തു പായസം, പോത്തിന് വെയ്ക്കോലെ ആവശ്യമുള്ളൂ. ഞങ്ങളിത് ഒരുക്കുന്നത് സത്യാന്വേഷികൾക്ക് വേണ്ടിയാണ്, ഇനിയും ഞങ്ങളിത് തുടരും ഇൻഷാല്ലാ എന്ന ഭീഷണിയോടുകൂടിയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ പ്രധാനമായി പറയുന്നത്? ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. ഇതിൽ നഹസുകളും ഓരോ ദിവസത്തെ നഹസുകളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
ഇതിന്റെ അവസാനം ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയം വരുന്നു. അസ്മാഉൽ ഹുസ്ന എന്ന ടൈറ്റിൽ കാണാം. ഈ അസ്മാഉൽ ഹുസ്ന എന്ന ടൈറ്റിലിന്റെ താഴെ 99 നാമങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ നമുക്ക് തർക്കമില്ല. എന്നിട്ട് പിന്നെ ഈ അസ്മാഉൽ ഹുസ്ന എങ്ങനെ നിർവഹിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന് ഒട്ടേറെ നല്ല നാമങ്ങളുണ്ട്, നിങ്ങൾ അത് മുഖേന അള്ളാഹുവിനോട് ചോദിക്കൂ എന്നാണ്. ആ ആയത്ത് വിശദീകരിച്ചിരുന്ന മഹാനായ നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെയാണ് ഈ പുസ്തകക്കാരൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഹെഡിങ് നമുക്ക് കാണാം, അസ്മാഉൽ ഹുസ്ന ഉരുക്കഴിക്കൽ എന്ന്. ഈ അസ്മാഉൽ ഹുസ്ന കുറെ കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ്, ഇതൊക്കെ ഒന്ന് ഉരുക്കഴിക്കണം എന്നാണ്. ഈ ഉരുക്കഴിക്കണ പരിപാടി എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് മൂപ്പര് വിശദീകരിച്ചു തരുന്നു. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട തിരുനാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. ഈ നാമങ്ങളുടെ ഉരുക്കഴിച്ചവർക്ക് പല പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. എങ്ങനെയാണത് ഉരുക്കഴിക്കൽ? അത് പ്രയാസമുള്ള കാര്യമല്ല. അബ്ജദിന്റെ എണ്ണം അറിയാത്തവർ വായനക്കാരിൽ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. ഈ അറബി ഭാഷയിൽ ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഇവർ ഓരോ മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ 1, ബാഹ് എന്ന് പറഞ്ഞാൽ 2, ഇങ്ങനെ കുറേ പോയിട്ട് ഓരോ അക്ഷരങ്ങൾക്കും 28 അക്ഷരങ്ങൾക്കും ഓരോ വാല്യൂ ഉണ്ട്, ഓരോ മൂല്യമുണ്ട്. അത് ഇത്ര, മറ്റേ അക്ഷരത്തിന് 100, മറ്റേ 200, മറ്റേ 300, ഇങ്ങനെ പോയിട്ട് പിന്നെ 900, 1000 ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ എങ്കിലും അത് അറിയാത്തവർക്ക് വേണ്ടി അതിവിടെ ചേർക്കാം. ഇതൊരു പാട്ടാണ്, ആ രണ്ട് വലിയ പാട്ടുള്ളൂ, അധികം മുഷിയേണ്ടി വരില്ല. അലിഫൊന്ന് ബാ രണ്ട് വജീമും മൂന്ന് നാലെന്ന എണ്ണം കൊണ്ടു ദാലും ഒന്ന്. അലിഫൊന്ന് ബാ രണ്ട് പിന്നെ ജീമ് മൂന്ന് നാല് എന്ന എണ്ണം കൊണ്ട് ദാലും വന്നൂന്ന്. അപ്പൊ അബ്ജദ് എന്ന് പറയുമ്പോ ആ 1, ബാ 2, ജീമ 3, ദാല് 4, പിന്നെ ഹവ്വസ്, ഹാവ്, വാവ്, സായ്, ഹാ, ത്വാ, യാ, അതുവരെ ക്രമത്തിൽ 5, 6, 7, 8, 9, 10. പിന്നെ കാഫ്, ലാമ്, മീമ്, നൂന്, സീന്, ഐന്, ഫാ, സ്വാദ്, ഖാഫ്, അവിടുന്ന് അങ്ങോട്ട് 10, 20 അങ്ങനെ എണ്ണി 100 വരെ എണ്ണത്തലാണ്. പിന്നെ റാ മുതൽ 200, ഷീന് 300, താ 400, ഇങ്ങനെ പോയിട്ട് അവസാനം കൈനെത്തുമ്പോ 1000. ഇതിന് അബ്ജദിന്റെ എണ്ണം എന്നാണ് പറയാറെങ്കിലും ഇതിന്റെ ശരിയായ പേര് ജുമലുൽ കബീറിന്റെ എണ്ണം എന്നാണ് പറഞ്ഞു കേട്ടാ തോന്നും. ഇത് ഖുർആനിലെ ഹദീസിലൊക്കെ വന്ന ശരിയായ പേരാണ്, എല്ലാം പൊട്ടത്തരാണ്. അക്ഷരസംഖ്യ എന്നും കടപ്പയാദി സംഖ്യ എന്നും പല ഭാഷകളിൽ പല പേരുകളും ഉണ്ട് ഇതിന്. ഏതായാലും ഈ അക്ഷരസംഖ്യ അനുസരിച്ച് ഓരോ വാക്കിനും ഓരോ കൃത്യമായ എണ്ണമുണ്ട്. ഇനി നോക്കൂ, ഉദാഹരണം അള്ളാഹു എന്ന നാമം പരിശോധിക്കുക. അതിൽ അക്ഷരങ്ങൾ എത്രയുണ്ട്? അലിഫ്, ലാം, ലാം, ഹാ, ഇങ്ങനെ ആകെ 4 അക്ഷരം. ഇവയുടെ അബ്ജദ് അനുസരിച്ച് കണക്കാക്കി നോക്കുക. അലിഫ് 1, ലാം 30, ലാം 30, ഹാ 5, ആകെ 66. അപ്പൊ അള്ളാഹു എന്നുള്ളതിന്റെ ടോട്ടൽ സംഖ്യ എത്രയാണ്? 66. അപ്പൊ അള്ളാഹന് അപ്പോ എന്ത് ചെയ്യണം? ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമത്തിന്റെയും എണ്ണം കണക്ക് കൂട്ടിയെടുക്കുക. സമീഉ, ബസീർ, അസീസ്, റഹ്മാൻ, റഹീം ഇതൊക്കെ. എന്നിട്ട് ഓരോ നാമവും അതിന്റെ എണ്ണം അനുസരിച്ച് ചൊല്ലി തീർക്കുക. അപ്പൊ അള്ളാഹ് എന്നുള്ള നാമങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചാല ഉരുക്കഴിക്കണ പരിപാടിയാണ് പറയുന്നത്. അള്ളാഹ് 66 വട്ടം ചൊല്ലുക, കാരണം അതിന്റെ എണ്ണം 66 ആണ്. ഈ 756 ഉണ്ടല്ലോ പടച്ചോന്റെ കോഡിടുന്ന്, അമ്മാരത്തെ കണക്കാണിത്. പിന്നെ നിത്യേന ഓരോ വട്ടം പതിവായി ചൊല്ലുകയും ചെയ്യുക. അതെത്ര പ്രയാസമുള്ള കാര്യമാണോന്നാ. അപ്പൊ ഓരോ പേരെടുക്കുക, ആ പേരിന് ഈ പട്ടികയിൽ നോക്കിയിട്ട് അതിന്റെ വാല്യൂ നിശ്ചയിക്കുക, ടോട്ടൽ അതിന്റെ സംഖ്യ എത്രയെന്ന് കൂട്ടുക. അത്രയും എണ്ണം ഒരു ദിവസം അത് ചൊല്ലുക, പിന്നുള്ള ദിവസമൊക്കെ ഓരോ വട്ടം അത് ചൊല്ലിയാൽ മതി. അതോടെ ഉരുക്കഴിഞ്ഞു. ഒരിക്കൽ മാത്രമേ എണ്ണം അനുസരിച്ച് ഉരുക്കഴിക്കേണ്ടതുള്ളൂ. പിന്നെ ദിവസേന ഓരോ വട്ടം മാത്രം ചൊല്ലിയാൽ മതി. ഉദാഹരണം, ആദ്യത്തെ ദിവസം മാത്രമേ അള്ളാഹു എന്ന നാമം 66 വട്ടം ചൊല്ലേണ്ടതുള്ളൂ. പിന്നെ ദിവസേന ഓരോ വട്ടം മതി, മറ്റെല്ലാ നാമങ്ങളും തഥൈവ. ഇങ്ങനെ ഇതിങ്ങനെ ചൊല്ലിയാൽ ധാരാളം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീങ്ങും എന്നാണ്. അപ്പൊ ഇതാണ് ഉരുക്കഴിക്കല്. ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ്? അസ്മാഉൽ ഹുസ്ന എടുക്കുക, അതിന് ഈ പട്ടികയിൽ നോക്കിയിട്ട് അതിന്റെ മൂല്യം കണക്കാക്കുക, ആ എണ്ണത്തിനനുസരിച്ച്
ഒരു ദിവസം മാത്രം ചൊല്ല, പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ഒന്ന് ചൊല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നില്ല? ഇതൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ എത്ര കോപ്പി അതൊക്കെ അടിച്ചതെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ എത്ര കോപ്പി അടിച്ച് വിൽക്കുന്നതെന്നറിയോ? മലയാളക്കരയിൽ തീർന്നില്ല. ഇനി ഇതിൽ ഈ ദിക്റ് ചൊല്ലാൻ ഇരിക്കേണ്ട രൂപം പറയുന്ന പുസ്തകമുണ്ട്. ഈ ദിക്റ് ചൊല്ലണ നിങ്ങൾ സാധാരണ സ്ഥലത്തൊന്നും ഇരുന്നാ പോരാ. ഇനി എവിടെ ഇരിക്കണം കേട്ടോളൂ. ഒരു ദിക്റിന്റെ റൂം ഒരുക്കൽ അത്യന്താപേക്ഷിതമാണ്. ഒരു ദിക്റിനൊരു പ്രത്യേക റൂം, സ്കിരിക്കാള റൂമല്ല ഇത്, ദിക്റിനുള്ള റൂമാണ്. വീട്ടിൽ ഒരു മുറി അതിനായി ഒഴിച്ചിടുക തന്നെ വേണം. അതിൽ മറ്റൊരു ജോലിയും ചെയ്യരുത്. അയാളല്ലാതെ മറ്റാരും അതിൽ കടക്കുകയും അരുത്. അത് ഇരിക്കാനും നിൽക്കാനും മാത്രമേ വിശാലമാകാവൂ. അധികം വീതിയും നീളവും അരുത്. അതിൽ വെളിച്ചം കൂടുതൽ കടക്കുന്ന വലിയ പഴുതുകൾ ചുമരിൽ ഉണ്ടാവരുത്. ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് അകന്നതായിരിക്കണം. ദിക്റ് ചൊല്ലാൻ പായ വിരിക്കാതെ നിലത്തിരിക്കണം. പായ ഇട്ടാൽ ഭൂമി ഉണരുകയില്ല. ഉറക്കം വല്ലാതെ കണ്ണിൽ മികച്ചാൽ മാത്രമേ ഉറങ്ങാവൂ. മിക്ക സമയത്തും അനുയോജ്യമായ ബുഹൂറുകൾ പുകയ്ക്കണം. ഓരോ അസ്മാഉല്ലുസനെ ചൊല്ലുമ്പോൾ ഓരോ ബുഹൂർ പറയുന്നുണ്ട്. അതിങ്ങനെ പുകക്കണം. ഇത് പായൊന്നും ഇടാതിരിക്കണം. കാരണം ഭൂമിനെ ഉണർത്താനുള്ളതാണല്ലോ. ഭൂമി ഉണരൂല പോലും പായലിരുന്നാൽ. അപ്പൊ ഇരുട്ടുള്ള മുറി വല്ല പഴുതിലൂടെ ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ചോളണം. അങ്ങനെ ഇരിക്കണം അവിടെ. ഒന്നുകിൽ നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക. കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവാൻ പാടില്ലേ? പാടില്ല. നല്ലത് ഉറക്കം വന്നോന്നാവും ഉറങ്ങുക. ഈ രൂപത്തിൽ പായൊന്നുടാതെ അങ്ങനെ കുത്തിരിണ്ടല്ലോ ദിക്റ. ഇതാണ് ഇത് ചൊല്ലേണ്ടത്. എന്നിട്ടോ പിന്നെ പറയണ. ഇപ്പൊ നമ്മൾ കുറെ ഇസ്മു പഠിച്ചല്ലോ. ഞാൻ സ്പീഡിൽ കുറെ കാര്യങ്ങൾ പറയാം. കുറെ ഇസ്മുകൾ നമ്മൾ പഠിച്ചു. അതുവരെയുള്ള ഇസ്മുകൾ ദുരുപയോഗപ്പെടുത്തുന്ന രീതി കേട്ടോളൂ. അള്ളാഹു എന്ന ഇസ്മിന്റെ കളം, ഇവർക്ക് ഈ കളം ഇല്ലാതെ നടക്കൂല. കണ്ടില്ലേ ഇതിങ്ങനെ ചതുരം വരച്ചിട്ട് ഓരോ കളം. ഇതാ ഒരു കളം. ഇത് അള്ളാഹു എന്ന ഇസ്മിന്റെതാണ്. ഇതെന്ത് ചെയ്യണം? ഇത് എഴുതി ചുമക്കുന്നതിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. ഇത് കെട്ടി നടക്കണം. ഇത് കെട്ടിയാന്നൊരു നടക്ക. എന്തുദ്ദേശത്തിനു വേണ്ടി ധരിച്ചാലും സാധിക്കും. എന്നിട്ട് എന്തൊക്കെ കോഡുകൾ കേട്ടോളിയും. ആകെ 9 കള്ളി. 1 കള്ളി 421, 128, 123, 126, 124, 122, 120, 130, 127. അള്ളാഹു അലം. ഇതെന്താണ് ഇക്കോലത്തിൽ ഓരോ തോന്നിയത് എണ്ണങ്ങൾ. പിന്നെ മറ്റൊരു കളം കൂടി, അത് വേറൊരു കളാണ്. അപ്പൊ അള്ളാഹു എന്നുള്ളതിന്റെ അങ്ങനത്തെ കളം. പിന്നെ റഹ്മാൻ എന്ന ഇസ്മിന്റെ രണ്ട് കളങ്ങളുണ്ട്. ഇത് റഹ്മാൻ എന്ന ഇസ്മിന്റെ രണ്ട് കളങ്ങളാ. വിശദമായി ഇൻഷാല്ലാ അത് വീഡിയോ ക്യാമറയിൽ നിങ്ങൾക്ക് പിന്നീട് VCD വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത് റഹ്മാൻ എന്ന ഇസ്മിന്റെ രണ്ട് കളങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതിനാൽ ഇതിന്റെ ഫലം നല്ലവർക്കും ചീത്തവർക്കും കിട്ടും. എല്ലാവർക്കും കെട്ടി നടക്കാം. കാരണം റഹ്മാൻ എന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ്. അവയെല്ലാം കിട്ടും. പിന്നെ റഹീം എന്ന ഇസ്മിന്റെ രണ്ട് കളങ്ങൾ. ഇത് എഴുതി ചുമക്കുന്നവൻ റഹീം എന്ന ഇസ്മു പതിവായി ചൊല്ലണം. എല്ലാ ഉദ്ദേശങ്ങൾക്കും നന്ന്. ദുആക്ക് ഉത്തരം കിട്ടും. ആപത്തുകൾ നീങ്ങും. ശത്രുക്കൾ പരാജയപ്പെടും. ശക്തിയും സമ്പത്തും ഈമാനും വർദ്ധിക്കും. അതിലുള്ള കളങ്ങളാണിത്. അതിങ്ങനെ ഒക്കെ ഒന്നുമില്ല. റഹീം 110, 39, 39, 31, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിടുക, പിന്നെ അങ്ങോട്ട് തിരിച്ചിടുക, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിടുക. ഇതാണ് പരിപാടി. പിന്നെ സലാം എന്ന ഇസ്മിന്റെ കളം. ഇതെന്താണ്? ഈ കളം എഴുതി ചുമക്കുന്നവൻ ഈ നാമം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഉദ്ദേശിച്ചതൊക്കെ സാധിക്കും. സംഘട്ടനങ്ങളിൽ നിന്നും ശത്രുതയിൽ നിന്നും മോചനം ലഭിക്കും. എഴുതി കെട്ടണത് എന്താണ്? ഈ അക്ഷരങ്ങളാണ്, ഈ അക്കങ്ങളുമാണ്. മലിക്ക് എന്ന ഇസ്മിന്റെ രണ്ട് കളം, അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. മലിക്ക് എന്ന ഇസ്മിന്റെ ഇത് വരക്കേണ്ടത് ഏതിലാ? ഈ കളം സ്വർണത്തകിടിലാണ് ഈ കളങ്ങൾ വരക്കേണ്ടത്. വലിയ വിലയുള്ള സമയത്തെ അല്ലെങ്കിലും സ്വർണത്തകിടിൽ എഴുതണം. അതോടൊപ്പം അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതിൽ മുൽക്കമൻ തശാഉ എന്ന ആയത്ത് ഒടുവിലോളം എഴുതണം. ഇത് എഴുതി ചുമന്ന് ഏത് ഭരണാധികാരിയെ സമീപിച്ചാലും കാര്യം സാധിക്കും. തീർന്നില്ല. ഇതിന്റെ പ്രത്യേകത കേട്ടോളൂ. ഈ ഐക്കല്ല് കേട്ടോളൂ, ഒരു ഔലിന്റെ പേരാണേ. ഈ ഐക്കല്ല് പ്ലാറ്റോ തന്റെ ചക്രവർത്തിയായിരുന്ന ദുൽഖർനൈനിക്ക് എഴുതി കൊടുത്തിരുന്നു. പ്ലാറ്റോ എന്ന ഔലിയ പാപ്പ കേട്ടോ. അങ്ങനെ പ്ലാറ്റോ സോക്രട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു ഔലിയാക്കന്മാരാ. പ്ലാറ്റോ സോക്രട്ടീസ് കേട്ടില്ലേ? ആ യൂഫ്രട്ടീസ് അല്ല, സോക്രട്ടീസ് ആണ്. അപ്പൊ പ്ലാറ്റോ അതുപോലെ തന്നെ ദുൽഖർനൈനി കയറി കൊടുത്തിരുന്നു. തന്മൂലം സിംഹങ്ങൾ ദുൽഖർനൈനിയെ കാണുമ്പോൾ ഓടി ഒളിക്കാറുണ്ട്.
അപ്പൊ അതിനുള്ള കളാണ്. സിംഹം കണ്ട ഓടുന്ന കളാണ് ഈ കാണുന്നത് രണ്ടെണ്ണം. ഇനി ഖുദ്ദൂസ് എന്ന ഇസ്മിന്റെ കളം അതൊരു